അപ്പൊ ഞാൻ മമ്മൂക്ക എടുത്ത് ഞാൻ സീനിയർ ആണെന്ന് പറയും. എന്താ വെച്ചാൽ സീനിയോറിറ്റി ഇൻ ആക്ടിങ് എന്ന് വെച്ചാൽ നമ്മൾ രണ്ടു പടം കൂടുതൽ ചെയ്തു എന്നുള്ള ഇതിലാണ്. പടം ചെയ്യുന്നു, ആ സമയത്ത് സുഖുവേട്ടന്റെ ഡേറ്റ്സ് കിട്ടി, എല്ലാവരുടെയും ഡേറ്റ്സ് കിട്ടി, നമുക്ക് കുറച്ചൊരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് മാർക്കറ്റ് വാല്യൂല് വേണ്ട. ചില പടങ്ങൾ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റാഞ്ഞത് ഒന്ന് കാശ് കിട്ടാത്ത കൊണ്ട് അവർ ഡബ്ബിങ്ങിന് തരും എന്ന് പണ്ട് പറയുമായിരുന്നു. അപ്പം ഡബ്ബിങ്ങിന് തരും എന്ന് പറയുമ്പോൾ നമ്മളും അത് വിശ്വസിക്കും. അത് കഴിഞ്ഞ് പക്ഷേ ഡബ്ബിങ്ങിൻ്റെ സമയത്ത് അവർ വിളിക്കില്ല നമ്മളെ. പക്ഷേ ഇനി എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കണം എന്നാണ്. അപ്പോൾ ആ പാഷൻ ഫോളോ ചെയ്യണേ ഞാൻ നാട്ടിൽ വന്നേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിൽ വന്ന് ഇവിടെ സെറ്റിൽ ചെയ്യാൻ കാരണം. മർമരങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞോ എങ്ങനെയുണ്ട്? മർമരങ്ങളല്ല മർമരം. ഓക്കെ, അതെങ്ങനെ കഴിയും? അത് ജലജയ്ക്കുള്ള റോളല്ലേ, അതെങ്ങനെ മാറാൻ പറ്റും? ആ ഡയറക്ടർ എന്നത് പറഞ്ഞു ജലജയുടെ മലയാളത്തിന് ഒരു ചെറിയൊരു ഇംഗ്ലീഷ് ചൊവ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ ചൊവ വരാൻ വഴിയില്ലല്ലോ, ഞാൻ ഇത്രയും പടത്തി ഡബ് ചെയ്തു. അപ്പോൾ അത് ഇല്ല, ജലജയ്ക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരിതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഡയറക്ടർ പറയുമ്പോൾ പിന്നെ നമ്മളൊന്ന് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത്വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എം ടി സാറിന്റെ ആ സിനിമയിലാണ് എനിക്ക് ഒന്ന് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുമായിട്ടുള്ള മമ്മൂക്കയെ കാണുന്നത്. അതെ, അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ അവിടെ വെച്ചാണ് കാണുന്നത്. പിന്നീട് അദ്ദേഹത്തോടൊപ്പം ഒരുപാട് കുറെ അധികം സിനിമകൾ, ഇവൻ യവനികയിലൊക്കെ ഉള്ള സിനിമകളൊക്കെ പാസ്പോർട്ട് വിസ അങ്ങനെയൊക്കെ ഉള്ള പടം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് വരുമ്പോ താരതമ്യേനിയ ചെറിയ ഒരാളായിരുന്നു. ചെറിയ ആളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ നമ്മളെല്ലാം പുതുമുഖങ്ങളായിട്ടല്ലേ വരുന്നത്. അപ്പം ഞാൻ സീനിയർ എന്നപ്പോൾ പറയും. അപ്പം ഞാൻ മമ്മൂക്ക എടുത്ത് ഞാൻ സീനിയർ ആണെന്ന് പറയും. എന്താ വെച്ചാൽ സീനിയോറിറ്റി ഇൻ ആക്ടിങ് അല്ലാതെ സീനിയർ അല്ല, പക്ഷേ സീനിയോറിറ്റി ഇൻ ആക്ടിങ് എന്ന് വെച്ചാൽ നമ്മൾ രണ്ടു പടം കൂടുതൽ ചെയ്തു എന്നുള്ള ഇതിൽ. തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ ഇപ്പം ഞാൻ പറയട്ടെ, ഏതൊരു ഇതിലാണേലും നമ്മുടെ ഒപ്പം വർക്ക് ചെയ്ത ആൾക്കാർക്ക് ഒരു നല്ലൊരു പൊസിഷനിൽ ഇപ്പോഴും അവർ എന്താണ് മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർസ് ആയിട്ട് വാഴുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. തീർച്ചയായിട്ടും സൗഹൃദം ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കല്യാണം, ഇപ്പം ലേറ്റസ്റ്റ് കണ്ടത് വന്ന് സുരേഷ് ഗോപിയുടെ അന്നാണല്ലോ, അപ്പം മോളുടെ കല്യാണത്തിന്. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ലൊക്കേഷനോ അല്ലെങ്കിൽ ലൊക്കേഷനല്ല കൂടുതലും ഈ കോവിഡിന് മുമ്പായിരുന്നു കുറെ അവാർഡ്സ് ഉണ്ടായിരുന്നു, അവാർഡ് നൈറ്റ്സ് ഉണ്ടായിരുന്നു ഈ വനിതയുടെയും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ആ അവാർഡ് നൈറ്റ്സിനും അങ്ങനെയുള്ള ഫംഗ്ഷൻസിനും ഒക്കെ പോകുമ്പോൾ കണ്ടിരുന്നു. നേരത്തെ പറഞ്ഞ ലെജൻഡ്സിന്റെ കൂട്ടത്തിൽ അടൂർ സാറിന്റെ സിനിമ വരുന്നു. ആ അതെ, ഓഫ് കോഴ്സ് അത് വിടാൻ പറ്റില്ലല്ലോ. അതെ അതെ, എലിപ്പത്തായം. ആ പടത്തിലാണ് ആദ്യമായിട്ട് ജലജ പിന്നെ ഡബ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനു മുമ്പേ ഡബ് ചെയ്തിരുന്നു. ഞാൻ അതിനു മുമ്പേ തന്നെ ഡബ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ചില പടങ്ങൾ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റാഞ്ഞത് ഒന്ന് കാശ് കിട്ടാത്ത കൊണ്ട് അവർ ഡബ്ബിങ്ങിന് തരും എന്ന് പണ്ട് പറയുമായിരുന്നു. അപ്പം ഡബ്ബിങ്ങിന് തരും എന്ന് പറയുമ്പോൾ നമ്മളും അത് വിശ്വസിക്കും. അത് കഴിഞ്ഞ് പക്ഷേ ഡബ്ബിങ്ങിൻ്റെ സമയത്ത് അവർ വിളിക്കില്ല നമ്മളെ. കുറച്ച് പറ്റിയിട്ടുണ്ട്. പിന്നെ ചിലപ്പം വന്ന് എനിക്ക് ഏതെങ്കിലും ഒരു വർക്ക് ഉണ്ടായിരിക്കും. ഇപ്പം ഷൊർണൂരോ എറണാകുളത്തോ കോട്ടയത്തോ എവിടെയെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ ഇവർക്ക് ഡബ്ബിങ് മിക്കതും ചെന്നൈയിലായിരുന്നു. അപ്പോൾ ചെന്നൈയിലാകുമ്പോഴത്തേക്കും ഇവർ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡബ്ബിങ് നടന്നിട്ടില്ല. പക്ഷെ അടൂർ സാറിൻ്റെ പടത്തിൽ ഇതും അതും ഈ പറഞ്ഞ പോലെ സാറിൻ്റെ അടുത്തായിട്ടാണ് പുള്ളി താമസിച്ചിരുന്നത്. അപ്പം അവിടെയാണ് പോയിട്ട് കഥ കേട്ടതും ഒക്കെ ആയിട്ട്. അപ്പം ജലജ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ പടത്തിൽ ജലജ ഗ്ലിസറിൻ തരില്ല, കരയണ്ട. അവരുടെ സന്തോഷം സർ, മറ്റേത് എല്ലാവരും എന്നെ കൊണ്ട് കരയിപ്പിച്ചേ അടങ്ങൂ വെച്ചാൽ ദുഃഖപുത്രി എന്നുള്ള ഒരു ടാഗ് ലൈനും എനിക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. അപ്പം അങ്ങനെ ആ പടത്തിൽ എന്നിട്ട് പറഞ്ഞു ജലജനെ ഡബ് ചെയ്യുന്നത്. അപ്പം അതിന് തൊട്ട് മുമ്പേ തന്നെ വേറൊരു പടത്തിൽ ഞാൻ ഡബ് ചെയ്യേണ്ടതായിരുന്നു. അപ്പം ആ ഡയറക്ടർ എന്നത് പറഞ്ഞു ജലജയുടെ മലയാളത്തിന് ഒരു ചെറിയൊരു ഇംഗ്ലീഷ് ചൊവ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ ചൊവ വരാൻ വഴിയില്ലല്ലോ, ഞാൻ ഇത്രയും പടത്തി ഡബ് ചെയ്തു. അപ്പോൾ അത് ഇല്ല, ജലജയ്ക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഡയറക്ടർ പറയുമ്പോൾ പിന്നെ നമ്മളൊന്ന് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടൂർ സാറിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ പോകുമ്പോഴത്തേക്കും സാർ പറഞ്ഞു ജലജ എന്നെ എൻ്റെ പടത്തിൽ ഡബ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം സാർ. അത് കഴിഞ്ഞുള്ള ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞു എനിക്കൊരു ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു വെച്ചാൽ ഇങ്ങനെ ഉള്ളൊരു ഇത് പറയുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമം ഉണ്ടല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് അടൂർ സാർ എന്ന് പറയുന്നത് നമ്മുടെ സിനിമയിൽ വന്ന ഒരു ലെജൻഡ് തന്നെയാണല്ലോ. അപ്പൊ പുള്ളിയുടെ സിനിമയിൽ എന്നെ കൊണ്ട് ഡബ് ചെയ്തെന്ന് പറയാനില്ല. അപ്പൊ അത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കുറെ പേര് ചെയ്തിട്ടുണ്ട്. എന്താണ് ലിസി പണ്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എനിക്കൊന്നും രാധ എന്ന് പെൺകുട്ടിയില് മറ്റേ ഓൾ ഇന്ത്യ റേഡിയോയിലുള്ള രാധാമണി ആന്റിയിലെ ആന്റിയായിരുന്നു തോന്നുന്നു. പിന്നെ
നമുക്ക് അറിയില്ല, ഒട്ടും അറിയുന്നില്ല. നമ്മൾക്ക് പടം അവര് ചെയ്ത് കഴിഞ്ഞു, പിന്നെ നമ്മൾ റിലീസ് ചെയ്യുമ്പോ കാണുമ്പോഴും പേരൊന്നും ഇടുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അറിയുന്നില്ല. പിന്നെ നമ്മള് അങ്ങനെ ആരാ ചെയ്തതെന്ന് ചോദിക്കാനും പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുറെ പടങ്ങൾ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ട് യവനികൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. അല്ല ഞാൻ പറഞ്ഞ ഫസ്റ്റില് ഡബ് ചെയ്യുന്ന ഫസ്റ്റില് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. അതിനകത്തും ഈ പറഞ്ഞ പോലെ അതാണ്, അതിനകത്ത് ഗ്ലിസർ ഉപയോഗിച്ചിട്ടില്ല. അല്ല, ഗ്ലിസർ ഇല്ലാത്തൊരു പടം എന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റ് ആ സമയത്ത് എന്താ വെച്ചാൽ എപ്പോഴും കരച്ചിൽ ഇതുണ്ട്. അതല്ലാതെ വേറൊരു കാര്യമുള്ളത് സാറിന്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളൊരു സ്കൂളിൽ പോയി പഠിക്കുന്ന ഒരു എഫക്റ്റാണ്. എന്താ വെച്ചാൽ സാർ എല്ലാത്തിലും സാറിന് നല്ലൊരു ധാരണയോട് കൂടിയുള്ള ആളാണ്. അപ്പം നമ്മൾ എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും വളരെ ശ്രദ്ധിച്ച് പറയുന്നതാണ്. ഇപ്പം നമ്മൾക്ക് ബാക്കി ഞാൻ കമേർഷ്യൽ ഫിലിംസും കുറേ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം വിശ്വംഭരൻ സാറ്, ശിവകുമാർ സാറിൻ്റെ അങ്ങനെയൊക്കെ ഉള്ള പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഐ വി ശശി സാറിൻ്റെ പടം, ജോഷി സാറിൻ്റെ പടം ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരെല്ലാം എല്ലാവർക്കും ഓരോ മെത്തേഡാണല്ലോ. അപ്പം അതിൽ എനിക്ക് എൻ്റെ റോൾസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇവരെല്ലാം പറഞ്ഞു തന്നിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. അവർ ഹാപ്പി ആകുമ്പം നമ്മൾക്കും ഹാപ്പിയാണ്. പക്ഷെ സാറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമ്മളുടെ ഡയലോഗ് ഡെലിവറി, സാർ വന്ന് ഇവിടെ ശാസ്താംകോട്ടയിൽ നിന്നാണല്ലോ, അപ്പം അവിടുത്തെ മലയാളമാണ്. അപ്പം മലയാളം എന്ന് പറയുമ്പോൾ എനിക്കിപ്പം ഞാനും എൻ്റെ മലയാളം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഞങ്ങളുടെ സെൻട്രൽ ട്രാവൻകൂർ മലയാളമാണ് ഏറ്റവും നല്ലത്, അച്ചടി ഭാഷയാണ് ഞങ്ങൾ പറയുന്നത്, നാട്ടുകാർക്ക് എല്ലാം മനസ്സിലാവുന്നൊക്കെ പറയുന്നതാണ്. മറ്റേതാണെങ്കിൽ കുറച്ച് കുറുക്കി നീട്ടി അങ്ങനെയൊക്കെ വരും, നമുക്കങ്ങനെയല്ല, നമ്മൾ നേരെ പറയുന്നതാണ്. അപ്പം ഇതിൽ സാറിൻ്റെ ഇതിലാണെങ്കിൽ അപ്പം എനിക്കത് കംഫർട്ടബിളായിരുന്നു സംസാരിക്കുമ്പോഴത്തേക്കും. പക്ഷെ അതിൽ വന്ന് ഞങ്ങളുടെ ചേച്ചിയായിട്ട് രാജം കെ നായർ എന്ന് പറഞ്ഞ ഒരു ആൻറ്റിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാർ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ പുള്ളിക്കാർക്ക് ചില ഡയലോഗ്സ് വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ വഴങ്ങാനായിട്ട്. അപ്പോൾ അതിലൊരു സീൻ എനിക്ക് രണ്ട് പേരുടെ സീനാണ് എനിക്ക് നല്ല ഓർമ്മ. എന്ന് വെച്ചാൽ ബാക്കി സീൻസ് ഉണ്ടെങ്കിലും അപ്പോൾ ഒരു സന്ധ്യയ്ക്ക് ചേച്ചി ഇങ്ങനെ നമ്മുടെ പറയാം വീട്ടിൻ്റെ മുൻവശത്ത് ഇരുന്നിട്ട് കാലിങ്ങനെ ഇങ്ങനെ തിരുമ്മിയിട്ട് പറയും, കാലിനകത്തോ നല്ലയോ കിഴപ്പ്, അകത്തോ നല്ലയോ. അപ്പം നമ്മൾ നമ്മൾ പറയുന്നത് സാധാരണ കാലിനകത്തല്ലേ കിഴപ്പ് എന്നുള്ളതാണ് നമ്മൾ പറയുക. പക്ഷേ ഇതിങ്ങനെയുള്ള ഡയലോഗ്. അപ്പം പറയുന്നു 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 സാറിന് ദേഷ്യം വരില്ല കേട്ടോ. രാജം രാജം അതല്ല ഡയലോഗ്, ഇങ്ങനെയാണ് ഇത് പറയും. ഒരു മൂന്നാല് പ്രാവശ്യം എല്ലാം കഴിഞ്ഞ് അഞ്ചാറ് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ടെൻഷൻ. നമ്മളെല്ലാം പ്രാർത്ഥിക്കുക, അയ്യോ അതൊന്ന് കറക്റ്റായിട്ട് അവർക്ക് വരണേ, അവർക്ക് ബുദ്ധിമുട്ടിക്കല്ലേ, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പം പറയുന്നത് ഞാൻ ഇത് പറയുന്നത് പഴവങ്ങാടി ഗണപതി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവസാനം പിന്നെ ഒരു വിധത്തിൽ ഒപ്പിച്ചു. അപ്പം സാറിന് ആ അപ്പം ബാക്കിയുള്ളവരാണെങ്കിൽ ഡയലോഗ് ഡെലിവറിയിൽ വരുവാണെങ്കിൽ പറയും നമ്മൾ ഇച്ചിരി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ പറയും നമുക്ക് ഡബിങ് സമയത്ത് അത് ശരിയാക്കാം എന്നുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ശരിയാക്കലില്ല, അഭിനയിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ വേണം. പക്ഷെ അതൊരു നല്ലൊരു ഇതാണ് വെച്ചാൽ നമ്മളുടെ എക്സ്പ്രഷനോ നമ്മുടെ ഇതിനോ ഒന്നും ഒരു മാറ്റമില്ലാതെ നമ്മൾ ചെയ്യുകയാണ്. അതുപോലെ തന്നെ അതിൽ വന്ന് ഇവരുടെ മകനായിട്ടൊരു പുതിയൊരു കുട്ടിയാണ്, ഒരു ടീനേജർ. അപ്പം നമ്മളുടെ ഒരു വലിയ തറവാടാണ്. അപ്പോൾ തറവാടിൻ്റെ സൈഡിൽ കൂടെ ഒരു ഒറ്റ ഷോട്ട് പോലെ വരികയാണ്. ആ കുട്ടി വന്ന് നടന്ന് 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 ഇങ്ങനെയേ വന്ന് ഇങ്ങനെയേ വന്ന് മെയിൻ വാതിലിൻ്റെ അവിടെ വരും. എന്നിട്ട് കഥകിൻ്റെ അവിടെ പിടിച്ചിട്ട് ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഇവിടെ ഇവിടെ ആരും ഇല്ലയോ ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ പയ്യൻ കറക്റ്റായിട്ട് നടന്നു വന്നിട്ട് ഇവിടെ ആരും ഇല്ലേ ഇതാ ചോദിക്കുന്നത്. അപ്പം സാറ് അതല്ല പറയേണ്ടത്, ഇവിടെ ആരും ഇല്ലയോ. അപ്പം രണ്ടുമൂന്ന് പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ ആദ്യം അഭിനയിക്കുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. ടെൻഷൻ വരുമ്പോൾ ഉള്ളതും കൂടെ പോയി കിട്ടും. പക്ഷെ സാറ് ഭയങ്കര എന്താണ് കൂളാണ്, ഭയങ്കര ഇതാണ് അതായിട്ട് പറഞ്ഞ് അപ്പം നമ്മൾ അയ്യോ അതിന് ശരിയായിട്ട് വരണേ, ഡയലോഗ് ശരിയായിട്ട് വരണേ എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടി കറക്റ്റായിട്ട് ചെയ്തു. ദുഃഖപുത്രി എന്ന് പറയുന്ന ഒരു ഒരു വിശേഷണത്തിന് കൂടുതൽ അടുപ്പിച്ചത് ലെനിൻ രാജേന്ദ്ര സാറിന്റെ വെയിൽ എന്ന് പറയുന്ന പടമാണ്. വേനൽ വേനൽ എന്ന് പറയുന്ന പടമാണ്. അതിനാണ് ഏറ്റവും മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അതെ, ഇപ്പം കരഞ്ഞുകൊണ്ടാണ് നമ്മൾ അവാർഡ് വാങ്ങിയത്. അല്ല അത് പക്ഷെ അതിൽ ഒരു രസമുള്ളത് ലെനിൻ സാർ പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് വന്ന് ഭയങ്കര അടിച്ചുപൊളി കുട്ടിയാണ്, പക്ഷെ രണ്ടാമത്തെ ഹാഫ് വന്ന് സുബുവേട്ടനെ കല്യാണം കഴിച്ചിട്ടാണ് പിന്നെ സങ്കടവും വിഷമവും അങ്ങനെയൊക്കെ വരുന്നത്. അപ്പം രണ്ടും അപ്പം ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ തന്നെ നമുക്ക് ഒത്തിരി ഭാവഭേദങ്ങൾക്ക് എന്താണ് എക്സ്പോസ് ആ ഒരു പോർട്രേ ചെയ്യാനുള്ള ഭാഗ്യം, മീൻസ് ലൈക്ക് അത് ഒരു ഒരു നടി എന്ന നിലയ്ക്ക് നല്ലൊരു വൈഡ് റേഞ്ച് ഓഫ് ഇമോഷൻസ് പങ്കുവെക്കാനുള്ളൊരു
ഫിലിം ആയിരുന്നു വേനൽ എന്ന് പറയുന്നത്. പിന്നെ നല്ല പാട്ടുകൾ, ഞാൻ ഇപ്പോഴും പറയും എൻ്റെ ഫേവറേറ്റ് പാട്ട് എന്ന് പറയുന്നത് ഒരു വട്ടം കൂടിയൻ. അത് ഒരിക്കലും ഏതൊരു മലയാളിക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അതിൻ്റെയും ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് എപ്പോഴും ഏത് എവിടെയാണേലും ഒരു മലയാളിക്ക് ഇത് കേൾക്കുമ്പോൾ അത് അത് ആ ഒരു ഫീലിംഗ് വളരെ. അതെ, അപ്പം ഒ എൻ വി സാറിൻ്റെ വരികളാണല്ലോ. അപ്പം ഞാൻ പറയും ആ പാട്ട് ഏതൊരു മലയാളിക്കും നമ്മൾ എവിടെയെങ്കിലും, ഇപ്പോൾ ഞങ്ങളൊക്കെ ഗൾഫിൽ കുറേ കാലം നിൽക്കുന്നു, അപ്പോൾ അല്ലെങ്കിൽ യു എസിലോ എവിടെയാണേലും അവർക്കൊക്കെ അവരുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരുടെ കാലം ആ ഒരു ഓർമ്മയിലേക്ക് പോകാനായിട്ടുള്ളൊരു ഭയങ്കര ഒരു ഫീലിംഗ് ഉള്ളൊരു പാട്ട് തന്നെയാണ്. നല്ല പാട്ടുകളുടെയൊക്കെ ഭാഗമുണ്ട് അല്ലേ, മലർദ്വീപ്, ഹിമശൈലം, ഇതിലെ ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ. അപ്പൊ കൊറേ നല്ല പാട്ടുകൾ ഇല്ല, തീരെ പാട്ടുമില്ല. അതല്ലേ പറഞ്ഞ ചോദിക്കുമ്പോ ഞാൻ പറയും പാട്ട് എന്റെ അഞ്ചായാലൊക്കത്തോട് പോയില്ല. പക്ഷെ എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ടത് വന്ന് ശരിക്കും പറഞ്ഞ ഇതില് മർമ്മരം എന്ന് പറഞ്ഞ ഭരതൻ സാറിന്റെ പടം, അതും ഈ പറഞ്ഞ പോലെ ഒരു നിമിത്തം പോലെയാണ്. ശരിക്കും പറഞ്ഞ വേനൽ ഞാൻ ചെയ്യേണ്ട പടം അല്ലായിരുന്നു, അല്ല ഞാൻ ചെയ്യേണ്ട പടം അല്ലായിരുന്നു. ലെനിൻ സാറും ഒക്കെ വന്നിട്ട് അവര് അപ്പം ഞങ്ങള് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അവർ വന്നപ്പം പറഞ്ഞു നമ്മളിങ്ങനെ പടം ചെയ്യുന്നു, ആ സമയത്ത് സുഖുവേട്ടൻ്റെ ഡേറ്റ്സ് കിട്ടി, എല്ലാവരുടെയും ഡേറ്റ്സ് കിട്ടി, നമുക്ക് കുറച്ചൊരു മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു ആർട്ടിസ്റ്റ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് മാർക്കറ്റ് വാല്യൂല് വേണ്ട. അപ്പോൾ അങ്ങനെ എല്ലാം പോയിട്ട് അവർ വേറൊരു നടിയെ ഫിക്സ് ചെയ്തു. പക്ഷെ ആ നടിക്ക് ആ സമയത്ത് ഇവർക്ക് ഇത് പുതിയ ഡയറക്ടറല്ലേ, അവർക്ക് കുറച്ചുകൂടെ വലിയൊരു ഡയറക്ടർ വന്നപ്പോഴത്തേക്കും ആ പടത്തിൽ അവർ മാറി. ഇവര് എന്നുവെച്ചാൽ സുഖുവേട്ടൻ്റെയും അവരുടെ ഇവരുടെയൊക്കെ വേണിച്ചേട്ടൻ്റെയൊക്കെ ഡേറ്റ്സ് കിട്ടി. അപ്പം ഇവർ അങ്ങ് ഇനി ആരെ വിളിക്കുന്നില്ല. ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഏയ് എനിക്ക് മാർക്കറ്റൊന്നുമില്ല, നിങ്ങൾ വേറെ ആളെ നോക്കി, മാർക്കറ്റുള്ള ആൾക്കാരെ നോക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ കളിയാക്കി. അപ്പം അച്ഛൻ പറഞ്ഞു അങ്ങനെ അല്ല അച്ഛാ ഞാൻ ചെയ്യും, പക്ഷെ എനിക്കിട്ടൊരു പണി കഴിയുമ്പോൾ ഞാനും കൊടുക്കട്ടെ തിരിച്ചു വന്ന്, അങ്ങനെയുള്ള ഇതല്ല. പക്ഷെ പടം ചെയ്തു, പടത്തിൻ്റെ ഡബിങ്ങിന് ഇവിടെ ചെന്നൈയിൽ ഞാനതിൻ്റെ ഇതിന് വേറൊരു വർക്കിന് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പടത്തിൻ്റെ റഷസ് കാണാനായിട്ട് പോയപ്പോഴത്തേക്കും പി ബി ശ്രീനിവാസൻ സാറാണല്ലോ എൻ്റെ മ്യൂസിക്. അപ്പോൾ സാറ് പടം കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു ജൽജ യു ഹവ് ഡൺ വണ്ടർഫുള്ളി വെൽ ആൻഡ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എൻ അവാർഡ് സാർ, ഭാഗ്യമുണ്ടെങ്കിൽ വരട്ടെ സാർ, താങ്ക് യു. അങ്ങനെയുള്ളൊരു കോംപ്ലിമെൻറ്റ് തന്നത് സാറിൻ്റെ കയ്യിൽ നിന്ന് വന്നത് തന്നെ എനിക്ക് വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കിട്ടുകയാണെങ്കിൽ സന്തോഷം. അങ്ങനെയാണ് അതിൽ അതെ അതെ സാറിൻ്റെ വാക്കുകൾ പൊന്നായി എന്നുള്ള ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ പടം, അതിൽ എനിക്ക് അവാർഡും കിട്ടി. അതുപോലെ തന്നെയാണ് മർമ്മരും. മർമ്മരും സാറ് എന്നെ, ഞാൻ ചെന്നൈയിലൊരു ഷൂട്ടിങ്ങിന് അവിടെ പോയിരിക്കുകയാണ്. അപ്പം സാറ് ഈ ഡേറ്റ്സ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സാറേ അത് ഞാൻ വേറൊരു പടത്തിന് കൊടുത്തുപോയി. ശരിക്കും പറഞ്ഞാൽ ആ പടം ഞാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു പടമാണ്. പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ കമ്മിറ്റ് ചെയ്തു. നമ്മളൊരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഇതിലാണ് ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാം. വേറെ എന്ത് കാരണം വന്ന് അത് മാറിപ്പോവാണെങ്കിൽ അത് നമുക്കൊന്ന് നമുക്ക് ഇപ്പുറത്ത് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ മാറിയിട്ടില്ല, അവരെ ഡേറ്റ്സ് നമ്മൾ കൊടുത്തെങ്കിൽ നമ്മളത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ളത്. ഞാൻ പറഞ്ഞു സാർ എനിക്ക് വലിയ വിഷമമുണ്ട്, പക്ഷേ ഇങ്ങനെ ഞാൻ ഡേറ്റ് കൊടുത്തു പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്തും പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അത് നിനക്ക് വിധിച്ചിട്ടില്ല, നീ വിചാരിച്ചാൽ മതി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണ്, ഇപ്പം എനിക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ എനിക്ക് കറക്റ്റ് വന്നേനല്ലോ. പക്ഷെ അതൊരു മൂന്നാല് മാസം കഴിഞ്ഞ് വീണ്ടും ചെന്നൈ പോയപ്പോൾ ഞാൻ സാറിനെ കാണുമ്പോൾ ആദ്യം ചെയ്യും, സാർ മർമരങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞോ, എങ്ങനെയുണ്ട്? മർമരങ്ങളല്ല മർമരം. ഓക്കെ, അതെങ്ങനെ കഴിയും എന്ന് ചോദിച്ചു. അതെന്ത് പറ്റി? അല്ല, അതിൽ ജലജയ്ക്ക് വെച്ചിരുന്ന റോള് വേറൊരു കുട്ടിയായിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങിയ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സുഖമില്ലാതെ ഞങ്ങൾക്കത് പാക്കപ്പ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇപ്പം അത് വീണ്ടും തുടങ്ങാൻ പോകുന്നു ജലജ. അത് ജലജയ്ക്കുള്ള റോളല്ലേ, അതെങ്ങനെ മാറാൻ പറ്റും? ഞാൻ പറഞ്ഞു ആ ഓയ്യോ വളരെ എന്താ വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നപ്പം. അപ്പോൾ എപ്പോഴാണ് സാർ? അപ്പം എനിക്ക് വന്ന ഒരു ഏപ്രിൽ മെയ് ആണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സാറ് എൻ്റെ ബി എ എക്സാം ആണല്ലോ ആ സമയത്ത്, ഇതിപ്പം തിരിച്ചു വന്നതാണ് ജലജ അപ് ടു യു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നിനക്ക് എന്താ തോന്നുന്നത്? പറഞ്ഞു അച്ഛാ എനിക്കിത് ചെയ്യണം എന്നുണ്ട്, പരീക്ഷയുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു എനിക്കിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. എന്നിട്ട് സെപ്റ്റംബറിൽ നമുക്ക് ആ സമയത്ത് റീടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്കുണ്ടോ എന്ന് അറിയില്ല, ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ശരിയാ, അപ്പം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ പടം ചെയ്തു. സെപ്റ്റംബറിൽ എൻ്റെ പരീക്ഷയും ഞാൻ ചെയ്തു. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ വന്ന ഒരു നല്ല പടമാണ്. അതിൽ നല്ലൊരു റോളും, അത് ഈ പാട്ടിൻ്റെ പറഞ്ഞു വന്നപ്പോഴാണ്. അതിൽ ഞാൻ മ്യൂസിക് ടീച്ചറാണ്, ഞാൻ പറഞ്ഞില്ലേ മ്യൂസിക് ഒരു രക്ഷയില്ലാത്ത ആളാണ്. അപ്പം എനിക്ക് ഏറ്റവും അതിൽ എന്ന് വെച്ചാൽ വേണുചേട്ടനാണ് ഹെഡ് മാസ്റ്ററായിട്ട്, വേണുചേട്ടൻ പാട്ടിൻ്റെ ഉസ്താദാണ്. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ അപ്പോൾ ഒരു വീണ വായനയൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ വെച്ചാൽ ആരോഹണം അവരോഹണം. അപ്പം ഞാൻ അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല,
അപ്പ് ഡൗൺ പറയും. അപ്പൊ ഇങ്ങനെ വായിക്കുകയാണ്, അപ്പ് വലിയ കാര്യത്തില് എന്തോ ഞാൻ വീണ വിദുഷിയായിട്ടൊക്കെ ഉള്ളതായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം പറഞ്ഞു ആ ഓക്കെ. അപ്പൊ പാട്ടിനാണെങ്കിലും വേണിച്ചേട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പൊ അതൊരു എനിക്ക് ആ സപ്പോർട്ടൊക്കെ ഇവരുടെയൊക്കെ സപ്പോർട്ട് നല്ല പോലെ പടങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ പറയാം, ഈ ദൈവമൊക്കെ ശരിക്കും തലയിൽ ഇങ്ങനെ വരച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് നല്ല വരയത്, കാരണം അറിയാ എന്തൊരു ഭാഗ്യം നോക്കിയാൽ ഇങ്ങനെ നഷ്ടപ്പെട്ടതെല്ലാം നമ്മളിലേക്ക് തിരിച്ചു വരുന്നു. അതെ, അപ്പൊ അത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. എന്നുവെച്ചാൽ എന്റെ മോളിപ്പം ഇങ്ങനെ പടത്തിൽ അമ്മിനേക്ക് എന്തെങ്കിലും കോവിഡ് വന്ന് രണ്ടര വർഷം, അപ്പൊ അവൾക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനും വിഷമവും ആയിരുന്നു. എന്താ വെച്ചാൽ പടം ചെയ്യണം എന്നുള്ളത് വെച്ചാൽ ബഹ്റൈനിൽ ജനിച്ച് വളർന്ന് പഠിച്ച് യു എസ് സി പോയിട്ട് ഒരു ഡബിൾ ഡിഗ്രി എടുത്ത ആള് ആൾക്കാരെല്ലാം ചോദിക്കുന്നത് ഈ കുട്ടി എന്താണ് അമേരിക്കയിൽ നിന്ന് വന്നത്, ഇത് ആദ്യമായിട്ടാണല്ലോ. ഇപ്പൊ ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് വന്ന കണക്കാണ്, അമേരിക്കയിൽ പോയി പഠിച്ച കുട്ടി അവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കും. ഇത് എൻ്റെ കസിൻ മിനിഞ്ഞൊരു വേറൊരു കസിൻ്റെ മരണത്തിന് പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ്റെ ചേട്ടനുണ്ട്, യു എസിലാണ്. പറയും എന്താണ് അമ്മൂ നീ ഇങ്ങ് തിരിച്ചു പോകുന്നത്, അവിടെ നിന്നൂടെ നിനക്ക് എം ബി എ ചെയ്യാം. അപ്പം പ്രകാശും പറഞ്ഞു എം ബി എ ചെയ്യണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവൾ പറഞ്ഞു ഇല്ല, ഞാൻ പഠിക്കാനുള്ളത്, എനിക്ക് രണ്ട് ഡിഗ്രി കിട്ടി, എനിക്കൊരു ബാക്കപ്പ് ഉണ്ട്, പക്ഷേ ഇനി എൻ്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കണം എന്നാണ്. അപ്പോൾ ആ പാഷൻ ഫോളോ ചെയ്യണമെങ്കിൽ ഞാൻ നാട്ടിൽ വന്നേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിൽ വന്ന് ഇവിടെ സെറ്റിൽ ചെയ്യാൻ കാരണം. അപ്പം ഇതും ഈ പറഞ്ഞ പോലെ, പക്ഷേ അവളുടെ ഒരു സമയം അത്ര ശരിയല്ല, ഉള്ള സമയമല്ല. ഈ പറഞ്ഞ പോലെ അപ്പം കോവിഡ് വന്നു, ഇങ്ങനെ ഓരോന്ന് തടസ്സങ്ങൾ വന്നു. അപ്പം ഞാൻ അമ്മൂൻ്റെ എപ്പോഴും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത്, അമ്മ നിനക്ക് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നിനക്ക് വരും, അല്ലാതെ നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്, വരാനുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോന്നും വന്നു വരാനുള്ളതും ഇങ്ങനെ ഓരോ പടങ്ങൾ ചെയ്തു. അപ്പം ഈയിടെ ഒരു തുളു കന്നഡ പടം ചെയ്തു. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സന്തോഷ് മാടാന്ന് പറയുന്ന നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ്. പക്ഷേ സന്തോഷ് വന്ന് ജയരാജ് സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ടു മൂന്ന് തുളു ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ആളാണ്. അപ്പോൾ പുള്ളിയെ വന്ന് ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം അല്ല കഴിഞ്ഞ വർഷം ഒരു സോമയാഗം ഉണ്ടായിരുന്നു ഇവിടെ പയ്യന്നൂർ. അപ്പം ഞങ്ങളത് പങ്കെടുക്കാൻ പയ്യന്നൂർ പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് സന്തോഷും ഫാമിലിയും അവരുടെ ഗ്രാമമാണ് ഈ കൈതപ്രം എന്ന് പറയുന്നത്, അവിടെ വെച്ചാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അവിടെ പോയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം പരിചയപ്പെട്ടു. അപ്പം ഇങ്ങനെ പടം ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് സന്തോഷ് വിളിച്ചിട്ട് പറഞ്ഞത് ചേച്ചി ഞാനൊരു പടം ചെയ്യുന്നു തുളു കന്നഡയാണ്, അമ്മുവിനെ അതിലൊരു റോളുണ്ട് എന്താണ്. അപ്പം ഞാൻ പറഞ്ഞു ഭാഷ അറിയില്ല, പക്ഷെ അവൾ ഭാഷയ്ക്ക് വന്ന് അവൾക്ക് നല്ല ഗ്രാസ്പ് ഉള്ളൊരു കുട്ടിയാണ്. എന്ന് വെച്ചാൽ അവൾ യു എസ് സ്കൂളിൽ നിന്ന് തന്നെ അവൾ ഫ്രഞ്ചും ജർമ്മനും പഠിച്ച ആളാണ്. അപ്പം ഞാൻ എൻ്റെ കൂടെ ക്യാനിൽ അവൾ അമ്മ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ട്. എന്ന് വെച്ചാൽ ഫ്രഞ്ച് സംസാരിക്കാനായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകും, ഒരു ടാക്സി പോകണു, ഒരു കടയിൽ പോകണു, മിക്കവർക്കും ചിലർക്ക് ഇംഗ്ലീഷ് അറിയാം, ചിലർക്ക് ഇംഗ്ലീഷ് അറിയാത്തവരായിരുന്നു, അവരുടെ ലോക്കൽ ലാംഗ്വേജ് അതാണ്. അപ്പോൾ അവർ സംസാരിക്കുന്നത് ഫ്രഞ്ചിലാണ്. അപ്പോൾ അമ്മു ഈ പറഞ്ഞ പോലെ ഫ്രഞ്ചിൽ നല്ലപോലെ സംസാരിക്കുന്ന അവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. കാണുമ്പോൾ നമ്മൾ ഇന്ത്യൻസ് ആണെന്നുള്ള അവർക്ക് അറിയാമല്ലോ. അപ്പം പറഞ്ഞു ഇങ്ങനെ ഇത്രയും ഇതായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, യുവർ ആക്സെൻ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. പറഞ്ഞു ഞാനിങ്ങനെ പഠിച്ച് സ്കൂളിൽ പഠിച്ചു, യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് പിന്നെ ഒരു 6 മാസം അവൾ ഫ്രാൻസിൽ പോയി നിന്ന് പഠിച്ചതാണ് ഫ്രഞ്ച്, അവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലാംഗ്വേജ് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു സന്തോഷ് ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യാൻ കുഴപ്പമില്ല, അത് ചേച്ചി ഇപ്പോൾ എല്ലാ ഭാഷയിലും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് അഭിനയിക്കുന്നില്ല, അത് ചേച്ചി പേടിക്കേണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മൂൻ്റെ അടുത്ത് ചോദിച്ചപ്പം അപ്പം അവൾ തന്നെയാൽ തുളുവിൽ ഡബ് ചെയ്തിരിക്കുന്നത് പോയി ഡബ് ചെയ്തു. ആ അപ്പം അത് ഞങ്ങൾ കഴിഞ്ഞ മാസം വന്ന് അതിൻ്റെ പ്രിവ്യൂ കാണാനായിട്ട് ബാംഗ്ലൂർ പോയിരുന്നു. അപ്പം അങ്ങനെ പോയിരുന്നപ്പോഴത്തേക്കും പടം കണ്ടിട്ട് ഓരോരുത്തർ അപ്പം തുളു സംസാരിക്കുന്നവർ അവർ പറഞ്ഞു ദിസ് യുവർ ഫസ്റ്റ് ടൈം യു ആർ സ്പീക്കിംഗ് തുളു? യാ, ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം. ഐ ഡോണ്ട് നോ, യു ഡോണ്ട് നോ ദ ലാംഗ്വേജ്? നോ, ഐ ഡോണ്ട് നോ ദ ലാംഗ്വേജ്. അപ്പം ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. വെച്ചാൽ ഭാഷ അറിയാത്തൊരു കുട്ടി പഠിച്ച് ഡബ് ചെയ്തിരിക്കുന്നു, എന്നിട്ട് ഇവർക്ക് മനസ്സിലാവുന്നുമില്ല അത് തുളു അറിയാത്ത കുട്ടി അല്ല എന്നുള്ളത്. അപ്പം ഭാഷ എന്ന് പറയുന്നത് ചിലർക്ക് നല്ലപോലെ വഴങ്ങും, ചിലർക്ക് ഒരു നാക്കുണ്ടല്ലോ ലാംഗ്വേജിൽ, ഒരു ഫ്ലയർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു അമ്മയുടെ മകളല്ലേ.